ഹായ് ഓൾ കടുകുമണിയുടെ ഇന്നത്തെ സ്പെഷ്യലിൽ ഞാൻ ബാബു മംഗലത്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ടിറച്ചിയാണ്. കടലിലെ കേമനും അതോടുകൂടി തന്നെ കടലിലെ രാജാവുമാണ് ഞണ്ട്. ഞണ്ടിൻ്റെ കാല് കണ്ടല്ലേ, എന്തൊരു അസാധ്യമായിട്ടുള്ളൊരു ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് ഞണ്ടിറച്ചിയുടെ ടേസ്റ്റും, ഒരു പ്രത്യേക ഒരു രുചിയാണ്. അതിലേറെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഞണ്ടിറച്ചി. അപ്പോൾ നമ്മൾക്ക് ഞണ്ടിറച്ചി തയ്യാറാക്കുന്ന വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഞണ്ടെല്ലാം കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലോട്ട് പോവാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി വേണം, ഉള്ളി, നാളികേരം, കുടംപുളി, തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് കൂടുള്ളൂ. നാളികേരക്കൊത്ത്, മല്ലിപ്പൊടി, കുരുമുളക്, സവോള, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില, അവസാനമായിട്ട് മല്ലിയിലയും കൂടി. ഇത്ര ചേരുവകളാണ് ഇതിന് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് തേങ്ങ വേണം. അതിനോട് ശേഷം കുറച്ച് ചെരുവുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്ന നല്ല മണം വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സവോള, ചെറുള്ളി, അതുപോലെ തക്കാളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം റെഡിയായി. ഞണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞണ്ടിൻ്റെ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെയാണ്. അപ്പോൾ പകുതി വേവ് വരെ നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഞണ്ടിറച്ചിയുടെ അടിപൊളി മണം എന്ന മണം ദൈവം വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് ഞണ്ടിറച്ചി കടന്നു. അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറുള്ളിയും കറിവേപ്പിലയും കൂടിയും ഒന്ന് വറുത്തിടാം. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രുചി നോക്കാനായിട്ട് ഇരിക്കുന്നത് എൻ്റെ അമ്മയും ഭാര്യയും കുട്ടികളാണ്. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് അവർ നോക്കി പറയട്ടെ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.